പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പ്രയാസങ്ങളെ നീക്കിക്കളയുന്ന നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പിന്നെ നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന നബിയെ കൊണ്ടാണ്. ആണോ? അത് അല്ലാഹു അല്ലേ? അതൊക്കെ അല്ലാഹു സമദാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പണ്ഡിയന്മാർ അതിന് അർത്ഥം കൊടുത്തത് കണ്ടോ? പ്രതീക്ഷകളുടെ സമയത്ത് ലക്ഷ്യമാക്കപ്പെടേണ്ടവൻ, ബുദ്ധിമുട്ടുകളുടെ സമയത്ത് സഹായം തേടപ്പെടേണ്ടവൻ, ആ സ്ഥാനത്തേക്ക് റസൂലുള്ളാഹി ഉയർത്തി. അപ്പൻ ആരിയത്ത് സലാത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂൽ ഉയർത്തി. അതാണ് അതിനുള്ള ഒന്നാമത്തെ തെറ്റ്. പിന്നെയോ രണ്ടാമത്തെ തെറ്റ് എന്താ അറിയോ? നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ അതിന് വലിയ പോരിശകള്. ഇത് ഏതെന്നറിയോ? മവാഹിബുൽ ജലിയ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടേതാണ്. തഫ്രീജിയായ സലാത്ത് പലതിൽ മെച്ചമ നാരിയത്ത് എന്നൊരു പേരതിന്നു പ്രസിദ്ധമാ. എന്നിട്ട് ചെല്ലിയാലുള്ള കൂലിയ മുടങ്ങാതെ പതിനൊന്നോതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാരിസ്ഖവന് ഭൂവനം വാനവും. പതിനൊന്ന്, ഓരോ ദിവസവും പതിനൊന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ അവന് ഈ ദുനിയാവിനും ആകാശത്തിന് റിസ്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിസ്കാര ശേഷം ഇതോതി പതിനൊന്നെണ്ണവും സുബ്ഹാന റബ്ബി ഖൈറു തന്നിരു ലോകവും. നിസ്കാര ശേഷം പതിനൊന്നെണ്ണം ചൊല്ലിയാല് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറു തരും ഇരു ലോകത്തും. നാൽപ്പത്തി ഒന്നോതുന്നതായാൽ ദിവസവും ലഭിക്കുന്നതാണത് കൊണ്ട് അവന്റെ ഉദ്ദേശവും. നാൽപ്പത്തി ഒന്ന് ദിവസം ചൊല്ലിയാല് ഉദ്ദേശങ്ങളൊക്കെ നിറവേറും. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. സുബഹിക്ക് ശേഷം സൂര്യോദയത്തിന് മുമ്പ് കണ്ടോ? നൂറോതി വന്നാൽ അത് പ്രതീക്ഷയിൽ കൂടുതൽ ഫലം ചെയ്യുവാനുതകുന്നതാണ് ഭാവിയിൽ. നൂറാണെങ്കിലോ അതിന് കൂടുതൽ ഫലമുണ്ട്. പിന്നെ മുന്നൂറ്റി പതിമൂന്ന് ഓതിയാല്, ആയിരം ചൊല്ലിയാല്, നാനൂറ്റി നാൽപ്പത് ഓതിയാല്, ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇതാ പറഞ്ഞത്. ഇങ്ങനെ ഒരുത്തനൊരു സലാത്ത് ഉണ്ടാക്കുക, എന്നിട്ട് പതിനൊന്നെട്ടം ചൊല്ല ഇന്ന കൂലി, സുബൈക്കേഷം ചൊല്ല ഇന്ന കൂലി, നാൽപ്പതെട്ടം ചൊല്ല ഇന്ന കൂലി. ഇത് എവിടുന്ന് കിട്ടിയതോ? ഇത് ശരീഅത്ത് ഉണ്ടാക്കല, ശാരിഅ അല്ലാഹു അവന്റെ റസൂലും മാത്രമാണ്. ഇതാ ഞങ്ങൾ എതിർക്കുന്ന വിഷയം. ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു? ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വലാത്തും വന്നാൽ അതൊരു തെറ്റല്ല. പക്ഷെ അത് ഇത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലി, ഇന്ന ദിവസം ചൊല്ലിയാൽ ഇന്ന കൂലി എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ്. നമ്മൾ ഉണ്ടാക്കിയത് മാത്രല്ല, ഒരാള് അല്ലാഹു റസൂലും പഠിപ്പിച്ച ഒരു സംഗതി തന്നെ. നമ്മളെ വക ഇതിന് എണ്ണോ മണ്ണോ നിശ്ചയിച്ചാൽ അതെന്താകും? അത് വിദേത്താവും. ഫത്വുൽ മുഈനിൽ ഞാൻ വായിച്ചോക്ക, അതല്ലേ? ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്ത്, ഒരാൾ വരെ പാലം കിടക്കുമ്പോ മൂന്ന് സ്വലാത്ത് സുന്നത്ത്, തെങ്ങുമ്പോ കയറുമ്പോ അഞ്ച് സ്വലാത്ത് സുന്നത്ത്, പുഴ നീന്തി കിടക്കുമ്പോ നാല് സ്വലാത്ത് സുന്നത്ത്, തോണി കയറുമ്പോ അട്ട് സ്വലാത്ത് സുന്നത്ത്, ബോട്ടാണെങ്കിൽ പന്ത്രണ്ട് എന്നൊക്കെ നിശ്ചയിച്ചാലോ? സ്വലാത്താണ്, സുന്നത്താണ്. പക്ഷെ പ്രത്യേക പ്രത്യേക ദിവസം ചൊവ്വാഴ്ച ചൊല്ലിയ ഇന്ന കൂലി, ശനിയാഴ്ച ചൊല്ലിയ ഇന്ന കൂലി, വെള്ളിയാഴ്ച രാവിലെ ഇന്ന കൂലി പാടുണ്ടോ? പാടില്ല. ഇതാണ് വിദഅത്ത്. അപ്പൊ ഞങ്ങൾ എതിർക്കുന്ന സ്വലാത്ത് ഏത്? ഞങ്ങൾ എതിർക്കുന്നത് ഏത്? ഇതൊക്കെ ആളുകൾക്ക് അറിയാം. പിന്നെ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് വരെ അത്തഹിയാത്ത് ചൊല്ലുന്ന സ്വലാത്ത്, അതാണ് സ്വലാത്തിന്റെ സമ്പൂർണ്ണ രൂപം. നമുക്ക് കഴിയുമെങ്കിൽ ഒരു ദിക്റായിട്ട് എപ്പോഴും ചൊല്ലാൻ പറ്റിയതാ അത്. അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അതിൽ റിവായത്തിൽ വന്നത് എട്ടോളം റിവായത്തുകൾ സഹിഹായി വന്നിട്ടുണ്ട്. അതല്ലാത്തതൊന്നും ചൊല്ലാൻ നമുക്ക് പാടില്ല. അങ്ങനെ ചൊല്ലിയാൽ അത് വിദഅത്താണ്. അതിൽ വല്ലതും കൂട്ടിച്ചേർത്താൽ അത് വിദഅത്താണ്. ആര് പറഞ്ഞതാ? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നബവി അല്ലേ പറഞ്ഞത്? നിങ്ങൾ കേട്ടോ അല്ലാതെ കാറില്. എന്നാൽ നമ്മുടെ മദ്ഹബിൽപ്പെട്ട, ഷാഫിയിൽപ്പെട്ട ചില ആളുകളും മാലിക്കി മദ്ഹബിൽപ്പെട്ട ഇബ്നു അബീ സയ്ദും ഒക്കെ റസൂലുള്ളാഹി അല്ലാഹു സല്ലല്ലാഹി അലൈഹി മുഹമ്മദിന്റെ കൂടെ വർഹം മുഹമ്മദൻ വാല മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് റഹ്മത്ത് ചെയ്യണേ മുഹമ്മദിന്റെ കുടുംബത്തിനും എന്നൊരു വാക്ക് കൂട്ടാം, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഹാദാ ബിദ്അത്തുൻ ലാ അസ്ലഹാ, അത് ബിദഅത്താണ്, അതിന് അസലും ഇല്ല, അത് പ്രവാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുത്തലാണ്. അവസാനം പറഞ്ഞു തരോ, ഫസിയാദത്തു അലാദാൽ ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമനാ കൈഫിയത്തു സ്വലാത്ത്.
നബി സല്ലല്ലാഹു അലൈഹി നബിയുടെ പേര് സ്വലാത്തിലുള്ള രൂപം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൈ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി അടുത്ത് സഹാബത്ത് ചോദിച്ചു, സലാം ഞങ്ങൾക്കറിയാം, സലാത്ത് എങ്ങനെയാണ്? അപ്പോൾ നബി പഠിപ്പിച്ചതാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് എന്ന സലാത്ത്. അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഫസിയാദത്തു അലാ ദാലിക, അതിൽ വർദ്ധിപ്പിക്കുക എന്നത് ഇസ്തിഖ്സാറുൻ ലഖൗലിഹി, റസൂലുള്ളാഹിന്റെ വാക്കിൽ ന്യൂനത ദർശിക്കലാണ്. വസ്തിദറാഖുൻ അലൈഹി, നബിയെ തെറ്റുതിരുത്തലാണ്. ആര് പറഞ്ഞതാ? നബവി പറഞ്ഞതാ. അപ്പൊ ഇബ്രാഹിം ഈ സ്വലാത്തിൽ ഒന്നും കൂട്ടാൻ പാടില്ല, അത് ബിദ്അത്താണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയം. എന്നിട്ട് നിങ്ങൾ ആ മൗലവിന്റെ സലാത്ത് കണ്ടോ, ഇതേത് ഹദീസിലാ? എ പിന്റെ സലാത്ത് കണ്ടോ, അതേത് ഹദീസിലാ? സക്കരി അവിടെ വന്നിട്ട് മറുപടി പറയണം, ഓ ഞാൻ ബേജാറായിപ്പോയി, എന്റെ ചോദ്യം കേട്ടിട്ട്. എത്ര കാലായി ഇതുകൊണ്ടൊക്കെ നിങ്ങൾ നടക്കുന്നത്? എന്ത് കിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ? പിന്നെ ഇമ്മിണി വലിയൊരു ചോദ്യം ഉണ്ട്, അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം സഹാബത്ത് ചെയ്താൽ അത് ബിദ്അത്താകുമോ? ആകുമോന്ന് നീയോ ഒന്ന് പറ. ആകുമോ ആകൂലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗലോ ഫിലോ തഖ്രീറോ ഒന്നിന്റെയും പിൻബലമില്ലാത്ത ഒരു പുതിയ ദീനീ കാര്യം ഒരൊറ്റ സഹാബത്തും ചെയ്യുകയില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വല്ല റിപ്പോർട്ടിലും കണ്ടാൽ സഹാബത്തിന് ഇജ്മാ ഉണ്ടോ? അത് ബിദ്അത്താവുകയില്ല. ഇജ്മാ ഇല്ല, ഒറ്റപ്പെട്ട സഹാബിയുടെ അഭിപ്രായമാണോ? എങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പഠിക്കണം. അങ്ങനെ സഹാബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് സനദ് നോക്കണം. ഇനി സനദ് സ്ഥിരപ്പെട്ടാൽ തന്നെ അത് ഇജ്തിഹാദിന് മജാലുള്ള ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയമാണോ എന്നൊക്കെ നോക്കണം. ഇതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, പിന്നെ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട വല്ലവരും റസൂൽ ചെയ്യാത്തത് ചെയ്താൽ എന്താണ് ഇതിന്റെ വിധി? റസൂലും സഹാബത്തും പഠിപ്പിച്ചതിൽ പുതുതായി ഉണ്ടാക്കിയാൽ ഉത്തമ നൂറ്റാണ്ടിനുള്ളതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല, അത് ബിദ്അത്ത് തന്നെയാണ്. ബിദ്അത്തിന്റെ കക്ഷികളൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ലേ? ഷിയാക്കൾ ഉണ്ടായില്ലേ? മുർജിയാക്കൾ ഉണ്ടായില്ലേ? ഖവാരിജുകൾ ഉണ്ടായില്ലേ? ഇവരൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. അതൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഉടലെടുത്തതാ. അപ്പൊ അതുകൊണ്ട് ഉത്തമ നൂറ്റാണ്ടിൽ ബിദ്അത്ത് ഉണ്ടായാൽ ബിദ്അത്താവൂല എന്നൊന്നുമില്ല. എന്താപ്പോ നിങ്ങൾ ഈ ചോദ്യം കൊണ്ടൊക്കെയുള്ള ഉദ്ദേശം? അതിന്റെ ചില സൂചനകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും നിങ്ങൾ തുറന്നു പറയും, ഏതാണ് വിഷയം എന്ന് ഇങ്ങോട്ട് പറ. അപ്പൊ നമുക്ക് ബിദ്അത്തോ സുന്നത്തോ എന്ന് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു സംഗതി, ഇവിടെ പച്ചക്കുമ്പയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഈ പച്ചക്കുമ്പ സഹാബികളെ കാലം മുതൽക്കേ ഉള്ളതാണ് എന്നാണ് അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന കടവത്തൂരിക്കാരൻ സഖാഫി പറയുന്നത്. അപ്പൊ രണ്ടു വട്ടം മൂന്നുവട്ടം പറഞ്ഞപ്പോ മൂപ്പരിക്ക് അത് ക്ഷീണായി. അപ്പോ ഒരു സഖാഫി ഒരു നുണയനെ മറ്റൊരു നുണയെ ന്യായീകരിക്കണല്ലോ. അപ്പൊ ഇവർ ന്യായീകരിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞത് സഹാബികളെ കാലത്തെ പച്ചക്കുമ്പയുണ്ടെന്ന് അഷ്റഫ് സഖാഫി പറഞ്ഞിട്ടുണ്ട്. അതിന് അലവി സഖാഫിന്റെ കമന്റ് പച്ച നുണ. എന്നിട്ടോ ഞാൻ വരുമ്പോൾ അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും തന്നെ അത് ഉദ്ദേശിച്ചിട്ടില്ല, റൗളയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുബ്ബയല്ല ഉദ്ദേശിച്ചത് കേട്ടോ. റൗളയും പരിസരവും കേടുവന്നപ്പോൾ നന്നാക്കി എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അയാൾ എന്നത് വായിക്കുന്നുണ്ട്, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ സമയമല്ല. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താ സഖാഫി പറഞ്ഞാര്യങ്ങള്? സഖാഫിന്റെ ചർച്ചതിന്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് എന്താ അറിയോ? ജാരങ്ങൾക്കും കുപ്പകൾക്കും എതിരായി പുത്തൻവാദികൾ കൊണ്ടുവരുന്ന തെളിവുകൾ വിഷയവുമായി ബന്ധമില്ലാത്തവയാണ്. ഇത് പറഞ്ഞിട്ടാണ് മുമ്പ് തുടങ്ങുന്നത്. ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഞാൻ വായിച്ചതിന് തൊട്ട് മുകളിൽ, മുൻഗാമികളായ സജ്ജനങ്ങളിൽ പലരുടെയും കബറിന് കെട്ടിടവും കുപ്പയും ഉണ്ടായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം ഇതിന് ഉപോൽപലകമാണ്. എന്നിട്ട് പിന്നെ പറയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഉകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. അത് എന്ന് പറഞ്ഞ ഏതാ? റൗള. റൗള പൊളിച്ചു മാറ്റുന്ന ആരും പറയോ? റൗള എന്ന് പറഞ്ഞേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ്. ഖബർ റൗളക്ക് പുറത്താണ്. റസൂലുള്ളാഹിന്റെ വീട് മുതൽ ഖബർ വരെ മിമ്പർ വരെയുള്ള സ്ഥലം അതാ മാ ബൈന ബൈത്തി വ മിമ്പരി റൗലത്തു മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ജാറമാണ്. ആ ജാറം കേടുവന്നപ്പോ നന്നാക്കണം എന്നാ പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്.